അപ്പോൾ എന്ന് പറയുന്ന ഈ പ്രക്രിയ മനസ്സുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങളുടെ ഓർമ്മകളുമായി അതിന് യാതൊരു ബന്ധവുമില്ല ഇതൊരു ജീവൽ പ്രക്രിയയാണ് ഇതൊരു അസ്തിത്വപരമായ പ്രക്രിയയാണ് കേവലം ഒരു മനുഷ്യ ജീവനാകാൻ സ്വയം അനുവദിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ ഇതിനു വേണ്ടി നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ആശ്രമത്തിൽ ആളുകൾ ഓറഞ്ച് ടാഗുമായി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകും സൈലൻസ് ടാഗുകൾ ആളുകൾ അണിഞ്ഞത് കണ്ടിട്ടുണ്ടാകും വെറുതെ വായടയ്ക്കുക കാരണം വായടയ്ക്കുന്നത് പകുതി ജോലി മാത്രമേ ആകുന്നുള്ളൂ നിങ്ങൾക്ക് നിശബ്ദമാകണമെങ്കിൽ നിങ്ങളെപ്പറ്റി പറ്റി നിങ്ങൾ അധികം ചിന്തിക്കാതിരിക്കുക നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ബുദ്ധിമാനാണ് എനിക്കെങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കും നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ ഞാൻ ബുദ്ധിമാനാണെന്ന് വിചാരിച്ചാൽ എങ്ങനെ മായടയ്ക്കാൻ സാധിക്കും അത് മനസ്സിലാക്കിയാൽ നിങ്ങളൊരു വിഡ്ഢിയാണെന്നും ഈ അസ്തിത്വത്തിൽ ഒന്നും അറിയില്ലെന്നും മനസ്സിലാക്കിയാൽ പിന്നെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾ എല്ലാ കാര്യത്തിലും മിടുക്കനാണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ തലയിൽ വ്യാഖ്യാനങ്ങളും അനുമാനങ്ങളും മറ്റബദ്ധങ്ങളും നടന്നുകൊണ്ടേയിരിക്കും ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ ആയിരം ചിന്തകൾ ഇല്ലാതാകും അല്ലേ നിങ്ങൾ ഈ സത്സംഗത്തിൽ സത്സംഗത്തിലിരിക്കുന്നത് പരിപൂർണ മൗനത്തിലല്ലെങ്കിൽ നിങ്ങൾ എന്നോട് യോജിക്കുന്നു വിയോജിക്കുന്നു നിങ്ങളെപ്പറ്റി തന്നെ അഭിപ്രായങ്ങൾ പറയുന്നു നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിട്ടിരിക്കുന്ന വസ്ത്രത്തെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നു അത് നല്ലതാണ് അത് മോശമാണ് ഇതെല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്താ ശരിയല്ലേ നിങ്ങളുടെ ചിന്തകൾക്ക് എന്തെങ്കിലും മൂല്യമുണ്ടെന്ന് ചിന്തിച്ചാൽ പിന്നെ നിങ്ങൾക്കത് നിർത്താൻ പറ്റില്ല ഒരിക്കലും നിർത്താൻ പറ്റില്ല നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണ് നിങ്ങളുടെ ചിന്തകൾക്ക് ജീവിതമൂല്യമില്ലെന്ന് മനസ്സിലാക്കിയാൽ അത് തിരിച്ചറിഞ്ഞാൽ അത് വെറും ഓർമ്മകൾ മാറി മാറി വരുന്നതാണ് അതേ വിഡിതം വീണ്ടും വീണ്ടും മാറി മാറി വരികയാണ് നിങ്ങൾ ഇത് കാര്യമായി എടുത്താൽ ഇതിൽ നിങ്ങൾ ഭ്രമിച്ചു പോയാൽ ഇതൊരു മഹത്തായ കാര്യമാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കിത് നിർത്താൻ സാധിക്കില്ല നിങ്ങൾ ഇതിന്റെ രീതി മനസ്സിലാക്കിയാൽ ഇതെത്ര വിട്ടിത്തമാണെന്ന് മനസ്സിലാക്കിയാൽ അതൊക്കെ അതുമായി ഒരു അകലം പാലിക്കും അത് പിന്നെ തകർന്നു വീഴും കാരണം ശ്രദ്ധ കിട്ടാതെ അതിന് നിലനിൽക്കാനാവില്ല